ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രദീപ് കുളങ്ങര, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കെ വേണു, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കൾ, ജനാധിപത്യത്തിൽ തുടർഭരണം അഭികാമ്യമായൊരു കാര്യമാണോ എന്നൊരു വിഷയമാണ് ചർച്ചയ്ക്കെടുത്തിരുന്നത്. മായി ബന്ധപ്പെട്ട് ഉദ്ഘാടകനും അതിനുശേഷം നിപുൺ ചെറിയാനും സംസാരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നുകൂടി കേരളം ഭരിക്കണമോ, അതുണ്ടാക്കാവുന്നൊരു അപകടത്തെയാണ് അവർ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് കെ വി മാർക്സിസ്റ്റ് പാർട്ടി അടിസ്ഥാനപരമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് ജനാധിപത്യത്തെ താത്വികമായി തന്നെ അംഗീകരിക്കുന്ന ഒന്നല്ലെന്നും അതിൻ്റെ ഘടനാവിശേഷം തന്നെ ജനാധിപത്യത്തിനെതിരാണ് എന്നുമാണ് കെ വി പറഞ്ഞുറപ്പിച്ചത്. അതുകൊണ്ടത് ജനാധിപത്യത്തിനൊരു ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട് എന്ന നിലക്കൊരു സന്ദേശമാണ് കെ വി ഇവിടെ മുന്നോട്ട് വെച്ചത്. ഞാൻ ഈ വിഷയത്തെ വേറൊരു നിലക്കാണ്, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കൂല്ലയോ എന്നതല്ല, അതിനുമപ്പുറം വളരെ ഗൗരവതരമായി ഒരു ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണത്. ഈ ഭരണത്തുടർച്ച ഒരു ജനാധിപത്യ സമൂഹത്തിൽ അഭികാമ്യമോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് ജനാധിപത്യ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ പരിശോധിച്ചു കൊണ്ടാണ് അത് തുടർഭരണം സാധ്യമാക്കണോ വേണ്ടയോ എന്ന കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്യാത്തിടത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, ആ ജനാധിപത്യത്തിൻ്റെ ആന്തരിക പ്രവണതകളും അതിൻ്റെ സത്തയും എന്താണ് എന്നതിനെ സംബന്ധിച്ച ഒരു ആമുഖ ഡിസ്കഷൻ ഇല്ലാതെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല. കടന്നാൽ അത് ശുദ്ധ അസംബന്ധമായിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന 50s മുതൽ രൂപപ്പെട്ടു വന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഒരു അന്തസത്ത എന്ത് എന്നതൊന്ന് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചാൽ മതിയാവും. ഒന്ന്, ഇന്ത്യൻ സ്റ്റേറ്റ്, നാഷണൽ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നൊരു സമയത്ത് വലിയ കാര്യമായ ബ്രിട്ടീഷ് രാജിൻ്റെ കാര്യമായ പൊളിച്ചെഴുത്ത് നടന്നിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ബ്യൂറോക്രസിയിലും പട്ടാളത്തിലും യാതൊരു വിധത്തിലുള്ള അഴിച്ചുപണിയും നടന്നിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചില റീപ്ലേസിങ്ങാണ് നടന്നത്. ബ്രിട്ടീഷുകാരായ ICS ഉദ്യോഗസ്ഥന്മാർക്ക് പകരം ഇന്ത്യക്കാരായിട്ടുള്ള ICS ഉദ്യോഗസ്ഥന്മാർ വരികയും അവർ ഭരണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കൂട്ടത്തോടെ ഡൽഹിയിൽ ബ്രാഹ്മണരെ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്തൊരു ഘട്ടം കൂടിയായിരുന്നു 40s അവസാനം ഇന്ത്യയിൽ സംഭവിച്ചത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പട്ടാളത്തിൽ ഇപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത നിരവധി റെജിമെൻറ്റുകൾ നമുക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ അടക്കം വലിയ ഇൻ്റർനാഷണൽ യുദ്ധം നടത്തിയ ഒരാൾ, അതിനകത്ത് നിന്ന് ഒരു ഒറ്റയാളെ പോലും ഇന്ത്യൻ പട്ടാളം സ്വാംശീകരിച്ചില്ല. മറിച്ച് അതെ പട്ടാളം അതേപടി തന്നെ തുടരുകയും അതിൻ്റെ നിയമങ്ങളും ചിട്ടകളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാനത് സൂചിപ്പിച്ചത് എന്തോ വിപ്ലവകരമായ ആന്തരികമായ എന്തോ വലിയൊരു പരിവർത്തനം നടന്നു എന്നൊന്നും നമ്മൾ വെറുതെ കാണേണ്ടതില്ല. വസ്തുതകൾ വസ്തുതകളായി മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷ് രാജിൻ്റെ അടിസ്ഥാനപരമായൊരു പൊളിച്ചെഴുത്ത് നടത്തിയിരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഒരു പ്രധാന ഇത്, ഇങ്ങനെ ഈ ബ്രിട്ടീഷ് രാജിൻ്റെ ഒരു തുടർച്ച നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അത് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് രാജ്യം ജനാധിപത്യപരമായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു തുടർച്ച നിലനിൽക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ജനാധിപത്യം ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളടക്കം നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമതൊരു സംഗതി, ഈ ഇന്ത്യ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വോട്ടിംഗ് പാറ്റേണെ സംബന്ധിച്ചിട്ടുള്ള പഠനത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ദരിദ്ര ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഇന്ത്യയാണെന്നാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരും സാമാന്യ ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള മധ്യവർഗമാണ് ഇതിന് വലിയ ആവേശം കാണിക്കുമ്പോൾ, ഇന്ത്യയിലെ പരമ ദരിദ്രരാണ് കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ പരമ ദരിദ്രർ ഇങ്ങനെ കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്നത്?
എന്നാൽ പ്ലെയിൻ ലെവൽ നമ്മൾ ആലോചിച്ചാൽ ഇന്ത്യൻ ഭരണകൂടം കാര്യമായിട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് 70 വരെ എങ്കിലും ഒരു വെല്ലുവിളിയുമില്ലാതെ ഇന്ത്യ ഭരിച്ച് തുടർ ഭരണമായിരുന്നു. അവർ ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തതായി നമുക്കറിയില്ല. നമുക്കറിയാം നാട്ടിലെ വലിയ പ്രമാണിമാരായ വലിയ കുലാക്കുകളുടെയും വ്യവസായികളുടെയും പ്രൊഫഷണൽസിൻ്റെയൊക്കെ ഒരു താല്പര്യമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത്. അവർ ഭൂപരിഷ്കരണം പോലുള്ള നടപ്പിലാക്കി ആൾക്കാർക്ക് ഭൂമി കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുവാനോ ഇത്തരം കാര്യങ്ങളൊന്നും കാര്യമായി നെഹ്റു ഗവൺമെൻറ് ചെയ്തതായിട്ടൊന്നും നമുക്കറിയില്ല. സ്വാഭാവികമായി ചില കാര്യങ്ങൾ ചെയ്തതിനപ്പുറത്തേക്ക് ബോധപൂർവമായി. പക്ഷേ ഈ പാവപ്പെട്ടവർ കൂട്ടത്തോടെ ഈ വീണ്ടും വീണ്ടും വോട്ട് ചെയ്തിട്ടും ഈ കോൺഗ്രസ്സുകാരെ ഒന്നും പുറത്താക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസ്സുകാർ അവർക്ക് ഭരണാധികാരി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ നിരന്തരം വോട്ട് ചെയ്തിട്ടും അവരെ പുറത്താക്കാൻ അവർക്കൊരു ഭീഷണിയായി മാറാൻ ഈ വിഭാഗത്തിന് കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കഴിയാതെ പോകുന്നത്? ഈ ഇന്ത്യയിലെ പരമദരിദ്രരായ മനുഷ്യർ കൂട്ടത്തോടെ വോട്ട് ചെയ്തിട്ടും നിരന്തരമായി വോട്ട് ചെയ്യുമ്പോഴും ഈ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത ഭരണാധികാരികളെ പുറത്താക്കാൻ അവരെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ഇവരുടെ വോട്ടിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന വളരെ ഗൗരവമായൊരു കാര്യമാണ് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ധാരണ നമ്മൾ പരിശോധിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്ന രണ്ട് പ്രധാന സംഗതികൾ. ഒന്ന്, നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ ഒരു സോഷ്യോളജിക്കൽ സ്ട്രക്ചറിന് പൂരകമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ് ഡെമോക്രസി എന്ന നിലയിൽ വളർത്തിയെടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിനകത്തെ സാമൂഹികവും സാംസ്കാരികവുമായ അധികാരവർഗങ്ങൾ ആരൊക്കെയാണോ അവർ തന്നെയാണ് രാഷ്ട്രീയ അധികാരത്തിലെയും പ്രമാണിമാരായി വാഴുന്നത്. ആ സ്ട്രക്ചറിന് യാതൊരു കേടും വരാതെയാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രപരമായ ഇന്ത്യയുടെ നാച്ചുറൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘടനയ്ക്ക് പൂരകമായ ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. മറിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകൾ ഈ നാച്ചുറലെന്ന് സ്വാഭാവികമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ അക്രമത്തിലധിഷ്ഠിതമായ ഈ സാമൂഹ്യ ഘടനയെ പരിവർത്തനപ്പെടുത്തിയില്ല എന്നതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഒരു ഗവൺമെൻറ് രൂപമായി പ്രവർത്തിച്ച് 70 വർഷം കഴിയുമ്പോഴും ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രാകൃതമായ ഘടനയെ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ശക്തിയായി അത് പ്രവർത്തിക്കുന്നില്ല. മറിച്ച് ആ ഘടനയെ, ആ നാച്ചുറൽ ഘടനയെ അതേപടി നിലനിർത്തുന്ന ഒരു ദൗത്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ കാണും. അഥവാ ഈ അതിനങ്ങനെ പ്രാപ്തമാക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, ഒന്ന്, ഇന്ത്യ എന്നത് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യ എന്നത് ബഹുഭാഷ സമൂഹമാണ്. അപ്പം അതിനകത്തൊരു ഒരു 10-ൽ 1 എന്നൊക്കെ പറയാവുന്നൊരു വിഭാഗം ഹിന്ദി സംസാരിക്കുന്നൊരു വലിയ വിഭാഗമുണ്ടാകും. ബാക്കിയൊക്കെ 10-18 പ്രബല ഭാഷകളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം. യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ നാഷണൽ യൂണിറ്റി ഒരു ഭരണകൂട നിർമ്മിതമായ ഒരു യൂണിറ്റി എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഈ ഭാഷാപരമായിട്ടുള്ള വൈജാത്യങ്ങൾ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ പറയുന്ന കീഴ്ത്തട്ട് സമൂഹങ്ങളുടെ ഒരു മുന്നേറ്റത്തെ തടയുന്നതിൽ വലിയ ഘടനാപരമായൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ലോകത്ത് മറ്റെങ്ങും ഇല്ലാത്ത വിധം 5000-ൽ അധികം ജാതികളായി വിഭജിതമായ ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പം ജാതികളായി വിഭജിതമായത് അതിൻ്റെ ഒരു ഘടനാവിശേഷം ശ്രേണീകൃതമായ അസമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജാതി ഘടനയാണ് നമുക്കുള്ളത്. നമ്മുടെ സമൂഹത്തിൻ്റെ ആന്തരിക സത്യ അതാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ജനാധിപത്യത്തിന് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏത് പാർട്ടി ഉണ്ടാക്കിയാലും നേതാവ് സവർണനായിരിക്കും. നമ്മൾ വെറുതെ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല, അവരേ ആകത്തുള്ളൂ. അതാണിതിൻ്റെ ഘടനാവിശേഷം. അത് മാവോയിസ്റ്റ് ആയാലും സവർണനായിരിക്കും, RSS ആയാലും സവർണനായിരിക്കും. സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ അട്ടിമറിക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയ ദൗത്യമെന്നൊരു തോന്നൽ പോലും ഇന്ത്യൻ ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ കാണും. ഈ ജനാധിപത്യം, ഈ ശ്രേണീകൃതമായ അസമത്വം ലോകത്തെങ്ങും ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം ലോകത്തെങ്ങും ഇല്ലാത്ത കാര്യം. ഇവിടെ ഈ ഉള്ളവനും ഇല്ലാത്തവനും ഒന്നുമല്ല ഇവിടെ ഉള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഉന്നതനും മ്ലേച്ഛനുമുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉന്നതനും മ്ലേച്ഛനുമാണ് ഇവിടെയുള്ളത്. അതല്ലാതെ ഉള്ളവനും ഇല്ലാത്തവനുമല്ല, അതൊക്കെ കെട്ടുകഥകളാണ്. ഉള്ളവനും ഇല്ലാത്തവനും, തൊഴിലാളി വർഗം മുതലാളി വർഗം, ഇങ്ങനെയൊക്കെ കേവലമായി ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആന്തരികമായ അതിൻ്റെ പ്രവർത്തന രീതികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് പറ്റിയ വലിയ സംഗതികളിലൊന്നാണ്. അപ്പോൾ ഈ കാസ്റ്റ്, ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യം, ഇന്ത്യ ഒരു കോൺട്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. ജനാധിപത്യത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന മേശപ്പുറത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന കാര്യമാണ്, നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. പൊളിറ്റിക്കലി നമ്മൾ ഈക്വലാകും നാളെ മുതൽ, എന്നാൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി നമ്മൾ അൺഈക്വലായിരിക്കും. ഇതൊരു വലിയ വൈരുദ്ധ്യമായി മാറാൻ പോവുകയാണ്. അപ്പോൾ അടിയന്തരമായി ഇടപെട്ട് നമ്മളീ സാമ്പത്തിക സാമൂഹ്യ അസമത്വം പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭരണഘടന തന്നെ നാമാവശേഷമാകുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ജാതിയും ജനാധിപത്യവും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുമെന്നാണ് അംബേദ്കർ കരുതിയതെങ്കിലും ചരിത്രത്തിൽ അത് സംഭവിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആന്തരിക സത്തയായി ജാതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം ഇപ്പോഴും കേരളം പോലെ വളരെ പുരോഗമനപരമായ ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഈ കാൻസിറാം പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ സവർണർ ആരും പഠിപ്പിക്കാതെ തന്നെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ദളിതർക്ക് വോട്ട് ചെയ്യരുതെന്നാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ പഠിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ധൈര്യം കാണിക്കുന്നത്? നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കുറ്റം പറയും. അവർ ദളിതരെ നിർത്തിയില്ല, പൊതുമണ്ഡലത്തിൽ ദളിതരെ നിർത്തിയില്ല, ആദിവാസിയെ നിർത്തിയില്ല, നമ്മൾ കുറ്റം പറയും. എങ്ങനെ നിർത്തും? നമ്മളാരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇല്ല. അതവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യമണ്ഡലം ജനാധിപത്യവൽക്കരണത്തിന് വിധേയമാകുന്നില്ല. പകരം ഈ നാച്ചുറൽ എന്ന് വിശേഷിപ്പിക്കും, സ്വാഭാവികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഘടനയെ അതേപടി തന്നെ നിലനിർത്തുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്നത് ഒരു കാസ്റ്റ് റിഡനായിട്ടുള്ള ഒരു ജനാധിപത്യം, അതിൻ്റെ ആന്തരിക യുക്തി ജാതിയാണ്. അതുകൊണ്ടാണ് എല്ലാ ലിബറൽ ഡെമോക്രസി ഡെമോക്രാറ്റിക് പാർട്ടികളുടെയും നേതാക്കളും ഭരണാധികാരികളും സവർണരായിരിക്കുന്നതിൻ്റെ ലോജിക്ക് അതാണ്. കേരളത്തിലെ രണ്ട് മുന്നണികളും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് നായന്മാരിൽ നിന്നാണ്. നായന്മാരാണ്, അത്ര വലിയ ബുദ്ധിമാന്മാരാണ്. അതല്ല, അത് ഇന്ത്യൻ കേരളീയ സമൂഹത്തിനൊരു പ്രകൃതമാണ്. ആ പ്രകൃതത്തെ അട്ടിമറിക്കാൻ ജനാധിപത്യ ശക്തികൾ ശ്രമിക്കാതെ ആ പ്രകൃതത്തെ ആ സിറ്റീസ് എന്നെടുക്കുകയും നായന്മാർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുകയും അധികാരം കിട്ടിയാൽ ആ നായന്മാരുടെ വലിയൊരു ഒരു പ്രദേശമായി മാറുകയും ചെയ്യുന്നത് ആണ് ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു ഉള്ളറ. ഈ ഉള്ളറ മനസ്സിലാക്കിയാലാണ് തുടർ ഭരണം വേണോ വേണ്ടോ നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. കേരളത്തിൽ 70 വർഷം, ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ 50 വർഷമായിട്ടെങ്കിലും തുടർ ഭരണമാണ് നടക്കുന്നത്. മുന്നണി സംവിധാനം രൂപപ്പെട്ടതിന് ശേഷം കാര്യമായ പൊളിച്ചെഴുത്തൊന്നും LDF വന്നാലും UDF വന്നാലും സാമ്പത്തിക മണ്ഡലത്തിലോ വികസന നയങ്ങളിലോ പരിസ്ഥിതി മേഖലയിലോ ജെൻഡർ ക്വസ്റ്റ്യനിലോ ജാതി പ്രശ്നത്തിലോ ഒന്നും എന്തെങ്കിലും പൊളിച്ചെഴുത്ത് 70-ന് ശേഷം കേരളത്തിൽ നടന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി തുടങ്ങി വെക്കുന്നത് പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകും, പിണറായി വിജയൻ അവസാനിപ്പിക്കുന്നവർത്ത് ഉമ്മൻചാണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളല്ലാതെ പിന്നെ കമ്മീഷനൊക്കെ മേടിക്കുന്ന കാലത്തൊക്കെ ചെറിയ നീക്കുപോക്കുകളൊക്കെ വേണമുണ്ടാവും. അതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായ ഏതെങ്കിലും ഭരണ തകർച്ച ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഡെമോക്രസിയുടെ ഒരു പ്രശ്നം ജനാധിപത്യം. ജനാധിപത്യം എന്നത് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സർവാധികാരിയല്ല ജനാധിപത്യം എന്ന് പറഞ്ഞു. അതല്ല ജനാധിപത്യം. ഇപ്പം ജയസ്മിലിനെ പോലെയുള്ള യൂറോപ്പിലെ ജനാധിപത്യം പുഷ്കലമാകുന്ന കാലഘട്ടത്തിൽ അതിന് തിയറി നിർമ്മിച്ച ജയസ്മിൽ ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാവുന്ന, അവർക്ക് അഭിപ്രായം പറയാവുന്ന, അവർക്കിടം നൽകുന്ന, അവരുടെ ശേഷി കൂടി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിലൂടെയാണ് ഓരോ വ്യക്തിയും അവൻ്റെ സർഗാത്മക ശേഷിയുടെ ഫുൾഫിൽമെൻറ്റിലേക്ക്, അതിൻ്റെ പാരമ്യതയിലേക്ക് അവനെത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും സർഗശേഷിയെ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കുന്ന ഒരു ജീവിതക്രമവും ഭരണ സംവിധാനവുമായി വേണം മനസ്സിലാക്കാൻ.
അതുകൊണ്ടാണ് ഞാൻ 2020 വളരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാൾ. സാബു കാര്യം പറഞ്ഞ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു സാബുവിനെ അല്ല ജനാധിപത്യത്തിന് ആവശ്യമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു പട്രിയാർക്കിക്കലായിട്ടുള്ള ഒരു ഭരണാധികാരിയല്ല ജനാധിപത്യത്തിന് ഭൂഷണമായിരിക്കുന്നത്. മറിച്ച് വീഴ്ചയുണ്ടെങ്കിലും ജനങ്ങൾ പങ്കെടുക്കുന്ന, ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള സംവിധാനം തന്നെയായിരിക്കണം ജനാധിപത്യം എന്നുള്ളതാണ് കാര്യം. മൂന്നാമത്തെ ഒരു സംഗതി, അതുകൊണ്ട് ഈ സ്റ്റെബിലിറ്റി, ഈ സംഗതിയെ, ഈ കാസ്റ്റിനെയും ഈ ലിംഗ്വിസ്റ്റിക്കായിട്ടുള്ള ബോർഡറിനെയും അടുത്ത കാലത്ത് ക്രോസ് ചെയ്ത ഒരു പുതിയ കക്ഷിയാണ് ബി ജെ പി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതിനവർ ഉപയോഗിച്ചൊരു കാര്യം ഇന്ത്യയുടെ പവിത്രതാ സങ്കല്പത്തെയാണ്, ഇന്ത്യ പവിത്ര ഭൂമിയാണ് എന്നൊരു സങ്കല്പത്തെയാണ്, ഇന്ത്യ വലിയ പാരമ്പര്യത്തിൻ്റെ നാടാണെന്നുള്ളൊരു സങ്കല്പത്തെയാണ്, ഇന്ത്യ എന്നത് ആദരിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് എന്നൊരു സങ്കല്പത്തെയാണ്. ഈ സങ്കല്പം ഉണ്ടാക്കിയത് ആർ എസ് എസ് അല്ല, അത് നവോത്ഥാന ഇന്ത്യയുടെ നവോത്ഥാന കാലഘട്ടം മുതൽ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ ആലോചിക്കാൻ തുടങ്ങിയ കാലം മുതലേ നിർമ്മിക്കപ്പെട്ടൊരു കാര്യമാണ് ഈ പവിത്രതാ സങ്കല്പം. നമ്മൾ മറന്നുപോകുന്നു, ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജിൽ പറയുന്നൊരു കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹസ്രാബ്ദങ്ങളായി ജീവിച്ചവരായിരുന്നു ഇന്ത്യക്കാരെന്നാണ്. ആ വാക്കിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട്, എത്രമാത്രം ചരിത്ര യാഥാർത്ഥ്യമാണത്. ആരെങ്കിലും ചോദിച്ചോ ഗാന്ധിയോട്? ഗാന്ധിയോട് ആരും ചോദിച്ചില്ല, ഗാന്ധിയോട് ഉത്തരവും പറഞ്ഞില്ല. നെഹ്റു പറയുന്നുണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യക്കകത്ത്, അദ്ദേഹം പറയുന്നുണ്ട് എ ഫീലിംഗ് ഓഫ് ഫണ്ണസ് അനുഭവിച്ച നാടാണ് ഇന്ത്യ. ഏത് ഫീലിംഗ് ഓഫ് ഫണ്ണസ്? ഈ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പ്രവേശനമില്ലാത്ത പുഴുക്കളെപ്പോലെ ജീവിച്ച മനുഷ്യർക്ക് എന്ത് ഫീലിംഗ് ഓഫ് ഫണ്ണസ്? ഇങ്ങനെ ഇത് പറഞ്ഞ് 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 ഗാന്ധി നെഹ്റുവും എല്ലാവരും പറഞ്ഞ് 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 ഉണ്ടാക്കിയെടുത്ത ഒരു പവിത്രതാ സങ്കല്പത്തെ രാഷ്ട്രീയമായി മുന്നോട്ടെടുക്കുക മാത്രമേ ബി ജെ പി ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കെ എസ് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എൻ്റെ അധ്യാപകനായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ടാണ് ബി ജെ പി? അയാൾ ധീവര സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം എന്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാവുന്നത്? അദ്ദേഹം അദ്വൈതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്ത എന്ന് വിചാരിക്കുന്ന ഒരാൾ, അദ്വൈതത്തിൽ ഗവേഷണം നടത്തിയാണ് അയാൾ പി എച്ച് ഡി എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്വൈതം മഹത്തായ ചിന്തയാണെന്ന് വിചാരിക്കുന്ന ഒരാൾ സ്വാഭാവികമായി എത്തിച്ചേർന്ന സ്ഥലമാണ് ബി ജെ പി, വേറെ ഒന്നുമില്ല അതിനകത്ത്. നമ്മളിതെല്ലാം പറഞ്ഞിട്ട് ഈ വിമർശനമൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അദ്വൈതം കൊള്ളാം, ശങ്കരൻ കൊള്ളാം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം ബി ജെ പി തന്നെ ചെന്ന് പെടും. മറിച്ച് വിമർശബോധത്തോടുകൂടി ഇന്ത്യ ചരിത്രത്തെ സമീപിക്കുന്നൊരു ധാരയിലാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഭരണ തുടർച്ചയല്ല ഇൻസ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേബിളായ ഗവൺമെൻറ് ഉണ്ടാകുന്നത് ഈ പ്രാകൃതമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഈ സാമൂഹിക ഘടനയെ ഉറപ്പിക്കും എന്നതാണ് കാര്യം. അതുകൊണ്ട് നിരന്തരം വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന, നിരന്തരം തകരുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇൻസ്റ്റെബിലിറ്റി നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ ഘടനാപരമായി അതിജീവിച്ച് പോകാൻ പറ്റൂ. അതല്ലാതെ ഭരണത്തുടർച്ചയുടെ ഒരു കാര്യം അറിയാം. ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിച്ചത് ആദ്യഘട്ടത്തിൽ, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിന്നീട് കോൺഗ്രസ്സിന് തന്നെ എന്താ സംഭവിച്ചത്? 34 വർഷമാണ് കമ്മ്യൂണിസ്റ്റുകാർ ബംഗാളിൽ ഭരിച്ചത്, എന്താണെന്ന് നമുക്കറിയാം അവിടെ സംഭവിച്ചത്. അപ്പം ഇനി ഈ തുടർ ഭരണം എന്നത് കോൺഗ്രസ് ആയാലും കണക്കാണ്, ബി ജെ പി ആയാലും കണക്കാണ്, കമ്മ്യൂണിസ്റ്റുകാരായാലും കണക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഈ തുടർ ഭരണമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും അതിന് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന സർഗാത്മകമായൊരു പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പ്രതിപക്ഷമെന്നത്, പ്രതിപക്ഷ ശബ്ദമെന്നത് ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. അത് മനുഷ്യൻ്റെ ജൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് കൂട്ടുകൂടാൻ മാത്രമല്ലല്ലോ, അന്യനെ കൊല്ലാനും അറിയാവുന്ന ജന്തുവാണ് മനുഷ്യനെ നമ്മൾ അറിയണം. നമ്മൾ കൂട്ടുകൂടാൻ മാത്രമല്ല, അഭിപ്രായ വ്യത്യാസം പറയാനും കൂടി ഈ ശേഷിയുള്ള ജന്തുവാണ് മനുഷ്യൻ. ഇതാണ് നമ്മൾ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ എടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ മാത്രം കാണിക്കുന്നവരാണെന്ന് വെറുതെ നുണ പറയാതിരുന്നാൽ നമുക്കത് പിടികിട്ടും, ഈ പ്രതിപക്ഷത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം. അതുകൊണ്ട് വിരുദ്ധ ശബ്ദങ്ങൾ ഉണ്ടാവുകയും അവ ഈ ഭരണത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുകയും
പുതിയ ഭരണമുണ്ടാവുകയും അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുകയും വീണ്ടും ഭരണമുണ്ടാകുകയും ചെയ്യുമ്പോൾ വിവിധ സോഷ്യൽ ഏജൻസികൾക്ക് പൊളിറ്റിക്കൽ ഏജൻസികൾക്ക് ഭരണത്തിലേക്ക് അടുക്കാനുള്ള സോഷ്യൽ സ്പേസ് ആയിരിക്കും നിർമ്മിക്കപ്പെടുന്നത്. ഈ LDF UDF ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സംഘടിത സമുദായങ്ങളും വൻകിട സാമ്പത്തിക ശക്തികളും കേരളത്തെ കൊള്ളയടിക്കൊണ്ടിരിക്കുന്നു. നമുക്കിതൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ദുർബലപ്പെടണമെങ്കിൽ ഈ തുടർച്ച പറ്റില്ല നമ്മളെ. അതുകൊണ്ടാണ് തുടർച്ച വേണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റബിലിറ്റി ആയിരിക്കണം. സ്റ്റേബിൾ ഗവൺമെൻറ് എന്നുള്ളത് ഭയങ്കരമായ വാദമാണ്. ആരുടെ സ്റ്റെബിലിറ്റിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഒരു ഗവൺമെൻറ് സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? ഇപ്പോൾ നരേന്ദ്രമോദി രണ്ടാമത് തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു? പ്രതിപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ അഭാവമാണ്. കോൺഗ്രസ് BJP ഒരു പ്രതിപക്ഷമല്ല എന്നതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. മോഡി 100 അമ്പലത്തിൽ പോകുമ്പോൾ 50 അമ്പലത്തിൽ പോയി കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഇതൊന്നും ഒരു പ്രതിപക്ഷ രീതിയേയല്ല, മറിച്ച് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന മറ്റൊരു ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭാവന, ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭാവന. അത് ചോദിച്ചാൽ നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന ഉറപ്പാണ്. അതുതന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യവും. അതുകൊണ്ട് ഈ ഭരണ തുടർച്ച ഉണ്ടാവണമെന്ന വാദം തന്നെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തേക്കെതിരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യമെന്ന തത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന, വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഒരു ജീവിതക്രമവും ഒരു ഭരണ സംവിധാനവും എന്ന നിലക്ക് അതിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ് ഈ ഭരണ തുടർച്ച എന്ന് പറയുന്ന വാദം തന്നെ. അതുകൊണ്ട് ഭരണത്തുടർച്ച ജനാധിപത്യത്തിനൊട്ടും അഭികാമ്യമായ കാര്യമല്ല. ജനാധിപത്യം ഏറ്റവും ഊർജ്ജസ്വലമാവുന്നത് ഈ മാറി വരുന്ന ഭരണങ്ങളും മാറി വരുന്ന ഭരണാധികാരികളും മാറി വരുന്ന ജനനേതൃത്വങ്ങളുമാണ് ജനാധിപത്യത്തെ ഏറ്റവും പുഷ്കലമാക്കുന്നൊരു കാര്യം. അതിൻ്റെ സാധ്യത അടച്ചു കളഞ്ഞാൽ ഉമ്മൻചാണ്ടി അല്ലേ പിന്നെ പിണറായി വിജയൻ, അല്ലേ പിന്നെ പിണറായി വിജയൻ അല്ലേ പിന്നെ ഉമ്മൻചാണ്ടി, അല്ലേ പിന്നെ ഉമ്മൻചാണ്ടി അല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യവും ഇല്ല, അതിനകത്തൊരു കാര്യമില്ല. നമ്മൾ മലയാളികൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയൊരു ജനതയാണ്. നമ്മൾ നോക്കണം, കർഷകരിപ്പോടെ ഡൽഹിയിൽ സമരം നടത്തുന്നത്. ഡൽഹിയിലെ പടിഞ്ഞാറൻ UPയിലാണ് അതിർത്തി മേഖല. ഇന്നലെ വരെ BJP ചരടും കെട്ടി അഞ്ചാറ് പൊട്ടും തൊട്ടും നടന്ന കർഷകരാണ് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് BJP തെരുവിലണി നിൽക്കുക. മലയാളികൾ എത്ര പേര് അതിന് തയ്യാറാവും? എത്ര പേരുണ്ട്? വലിയ പ്രശ്നമാണ്. ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വലിയ ആക്രമണമാണ് എനിക്കെതിരെ നടത്തുന്നത്. ഞാനത് വലിയ കുറ്റകൃത്യം ചെയ്യാൻ പോവാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന, ഞാൻ പങ്കെടുത്തില്ലെന്ന് പറയുന്നു എന്നല്ല, അതവർക്ക് കേൾക്കണ്ട, പങ്കെടുക്കുന്നതിനെ കുറ്റമാണ് എന്നാണ് പറഞ്ഞത്. ഇതുപോലെ വിചിത്രമായൊരു സ്ഥലമാണ് നമ്മുടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭരണത്തുടർച്ച, അത് പിണറായി വിജയൻ്റെ ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടേതായാലും ഈ പറയുന്ന നരേന്ദ്രമോദിയുടേതായാലും, ഭരണത്തുടർച്ച എന്നത് ജനാധിപത്യമെന്ന തത്വത്തിന് തന്നെ അടിസ്ഥാനപരമായി എതിരാണ്. ജനാധിപത്യം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, ആരോഗ്യകരമായി ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇടർച്ചകളും തുടർച്ചകളും വീഴ്ചകളും തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ നവീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയല്ല നിൽക്കേണ്ടത്, ഇൻസ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിൽക്കണം എന്നൊരഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം.